ആ അഡ്വക്കേറ്റ് മിനിയല്ലേ, ടി പി മിനിയല്ലേ? അതെ അതെ ആ ഇത് ഷാജഹാനാണ് ഞാൻ വിളിച്ചത്. ഇന്നിപ്പോ സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച്, മറ്റേ ജസ്റ്റിസ് ഓക്ക, ജസ്റ്റിസ് പ്രകാശ് മിത്തൽ, അവര് ഇന്നിപ്പോ പൾസർ സുനിക്ക് 7.5 വർഷത്തിന് ശേഷം ഇത് കൊടുത്തിട്ടുണ്ട്, ജാമ്യം കൊടുത്തിട്ടുണ്ട്. അതെ. അപ്പൊ അതിനെ കുറിച്ചിട്ട് ആദ്യം അതിനെ കുറിച്ചിട്ട്, കാരണം എന്താന്ന് വെച്ചാല് കോടതിയുടെ ഇപ്പൊ ഞാൻ അതിന്റെ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ 7.5 വർഷമായിട്ട് കോടതി ജയിലിൽ കിടന്ന് ഇങ്ങനെ മറ്റേ ഇൻകാർസറേറ്റ് ചെയ്യപ്പെടുകയാണ്, അതുകൊണ്ട് അത് പാടില്ല, അതുകൊണ്ട് ജാമ്യം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള നിരീക്ഷണം എന്താ? അതെ, ഇതൊരു സാധാരണ ഞങ്ങളെ സംബന്ധിച്ച വിധി ദൂരവ്യാപകമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നാണ് വിക്ടിമിന്റെ സൈഡിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇത് ഇതില് റേപ്പ് മാത്രല്ല, റേപ്പ് ചെയ്തതിന് ശേഷമുള്ള ഈ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. ആ ഫോൺ ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, അത് ഈ പറഞ്ഞ A1ന്റെ കയ്യിലാണ്. അപ്പൊ A1ന്റെ വക്കീലിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് നമ്മള് അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം അന്വേഷിച്ചെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടില്ല. അയാളെ പ്രതിയാക്കിയിട്ട് കോടതി അതും അയാളെ അക്യൂസ് ചെയ്തായിരുന്നല്ല, ഡിസ്ചാർജ് ചെയ്തതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫോൺ നഷ്ടപ്പെട്ടു പോയെന്നൊക്കെ പറയണ്ടെങ്കിലും ഇത് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെ ആ ക്രൈം, അയാൾ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ഇതൊക്കെ ചെയ്തത്. അപ്പൊ ആ ക്രൈമില് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇക്കാര്യം, നഗ്ന ദൃശ്യങ്ങൾ അടങ്ങുന്ന ഫോണിന്റെ അടക്കം ഉപയോഗിച്ച് വീണ്ടും ഇതേ തരത്തിലുള്ള ക്രൈം ഈ പെൺകുട്ടിക്കെതിരായിട്ട് തന്നെ ചെയ്യാൻ ഉള്ള സാധ്യത. ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇന്റർവ്യൂ ചെയ്യട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അയാള് ജയിലിൽ കിടക്കുന്നത് യഥാർത്ഥത്തിൽ വിചാരണ നീളുന്നതുകൊണ്ടാണ് അയാൾ ജയിലിൽ കിടക്കുന്നത്. ഒന്ന്, വിചാരണ നീണ്ടു നീണ്ടു പോവാണ്. ഇപ്പൊ ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തോ 2700 പേജിന് ഡെപ്പോസിഷൻസ് ഉണ്ട്, എത്ര 241 സാക്ഷികളുണ്ട്, അതുകൊണ്ട് അടുത്തൊന്നും തീരാൻ പോകുന്നില്ല എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അടുത്ത കാലത്ത് സുപ്രീം കോടതി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബെയിലീസ് റൂൾ ജയിലീസ് എക്സെപ്ഷൻ എന്നാണ്. ഏത് UAPA കേസിൽ പെടുന്ന ആളാണെങ്കിൽ പോലും ജയിലല്ല ബെയിലാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ മിനി പറയുന്നത് എത്ര ഗ്രീവിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും 7.5 വർഷമായി അയാൾ ജയിലിൽ കിടക്കുകയാണല്ലോ, അയാളിൽ നിന്ന് ഇത് പിടിച്ചെടുക്കേണ്ട ബാധ്യത പോലീസിനും ഇവർക്കൊക്കെ ആണല്ലോ, അവരല്ലേ അത് ചെയ്യാത്തത്. അപ്പൊ സ്വാഭാവികമായി നമ്മൾ എങ്ങനെയാണ് കോടതിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ കഴിയും? അതാണ് ഞാൻ പറഞ്ഞ കോടതി, സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഇത് ഒരു കേസായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇതൊരു വൈഡർ റേഞ്ചിൽ എടുക്കുമ്പോ പല കേസുകളിലും ഈ പ്രീസിഡന്റ് ആയിട്ട് ഇത്തരം വിധിന്യായങ്ങൾ വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു അക്യൂസിനെ സംബന്ധിച്ച് വിചാരണ ഇങ്ങനെ നീണ്ടുപോകുമ്പോ ആള് കടക്കുന്നത് സ്വാഭാവികമായി പരിഗണിക്കും. പക്ഷെ ആ പരിഗണിക്കുമ്പോഴും ഈ പ്രതിയെ സംബന്ധിച്ച് ചില എക്സെപ്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം കോടതി പരിഗണിക്കണമായിരുന്നു എന്നുള്ള ഒരു വിഷമം നമ്മൾക്കുണ്ട്. അതിലാതെ കോടതിയുടെ വിധി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഇപ്പൊ ഇയാൾക്ക് ജാമ്യം കിട്ടി, ഇനി എന്തായിരിക്കും സംഭവിക്കുക? നമ്മളെ സംബന്ധിച്ച് ട്രയൽ കഴിഞ്ഞല്ലോ, ഏകദേശം ട്രയൽ കഴിഞ്ഞിരിക്കുന്നു, അയ്യോനെ വിസ്തരിച്ച് തീർന്നിരിക്കുന്നു. ഇനിയുള്ളത് 313 ഹിയറിംഗ് മാത്രമേ ഉള്ളൂ. ഡിഫൻസും 313 ഡിഫൻസ് ഹിയറിംഗിലേക്ക് നടക്കുകയാണ്. അത് ഒരുപാട് സമയം എടുക്കുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അത് അറിയില്ല, സുപ്രീം കോടതിക്ക് അങ്ങനെ നിരീക്ഷിക്കാനായിട്ട്. ഇപ്പൊ നമ്മള് A8ന്റെ അഡ്വക്കേറ്റ് ആണ് ഏറ്റവും കൂടുതൽ സമയം അയ്യോന് വിസ്തരിച്ചത്. എല്ലാ പ്രതികളും കൂട്ടിയിട്ട് 5-10 ദിവസം എടുത്തുള്ളൂ. പക്ഷെ A8ന്റെ അഡ്വക്കേറ്റ് ആണ് 87 ദിവസം അത് എടുത്ത് വിസ്തരിച്ചത്. പിന്നെ പ്രതിയെ സംബന്ധിച്ച് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ പ്രതിയെ സംബന്ധിച്ച് ക്രോസ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്, നമുക്ക് അതിൽ ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. പല പ്രാവശ്യം നമ്മൾ അതിന് പലരും അല്ല, ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത്, ഇപ്പൊ ഈ പൾസർ സുനിക്ക് ഇപ്പൊ ജാമ്യം കിട്ടിയല്ലോ, അപ്പൊ എന്തായിരിക്കും ഇനിയിപ്പോ സംഭവിക്കുക? ഇനിയിപ്പോ പൾസർ സുനി വല്ല ഒളിവിലോട്ട് പോയി കഴിഞ്ഞാ ഒളിവിൽ പോയി എന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ സിസ്റ്റം വർക്ക് ചെയ്യണം മാത്രമേ ഉള്ളൂ. നമ്മളുടെ ആശങ്ക അതല്ല, കോടതിയിൽ ഇപ്പൊ പ്രോസിക്യൂഷൻ പറഞ്ഞ ഇയാൾ ഒളിവിൽ പോകും അല്ലെങ്കിൽ നാട് വിട്ടുപോകും. കാരണം ഇയാൾക്ക് ശിക്ഷ ഉറപ്പാണെന്ന് ഇയാൾക്കും അറിയാം, ഇയാളെ സംരക്ഷിക്കുന്നവർക്ക് അറിയാം. അപ്പൊ ഇവിടെ ഹൈക്കോടതി ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ ചോദിച്ചല്ലേ, ഇയാൾക്ക് ഇങ്ങനെ സുപ്രീം കോടതി വരെ പോകാനുള്ള കാശ് ആര് മുടക്കുന്നു? കാരണം അത്ര പൈസ ഒന്നുള്ള ഒരാളാണ്. അതെ അതെ, അതല്ല, 30 ലക്ഷം 50 ലക്ഷം രൂപ വാങ്ങിക്കുന്ന ആളുകളെ വെച്ചിട്ട് ബെയിൽ അപ്ലിക്കേഷൻ മുങ്ങിയാൽ ഇയാൾക്ക് എവിടെ നിന്ന് പൈസ? അപ്പൊ ഇയാൾ ആരും സഹായിക്കുന്നുണ്ടെന്നുള്ള അതിന്റെ അർത്ഥം. എന്റെ ഞാൻ പറയുന്നത് അതിനേക്കാൾ സീരിയസ് അയാൾ സുരക്ഷിതനല്ല എന്നുള്ളതാണ്. അയാളുടെ ജീവൻ തന്നെ ചിലപ്പോ അപകടത്തിലാവാം.
രണ്ട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഒന്ന്, അയാൾ ഇതേ കാര്യങ്ങൾ ഉപയോഗിച്ച് വീണ്ടും ഈ വിക്ടിമിനെ ടോർച്ചർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, അയാളുടെ തന്നെ ജീവൻ അപകടത്തിലാവാനുള്ള സാധ്യതയുണ്ട്. അല്ല, അയാളുടെ ജീവൻ അപകടത്തിലായി കഴിഞ്ഞാൽ കേസിന്റെ സ്ഥിതി എന്തായിരിക്കും? അയാളില്ലാന്നല്ലേ ഉള്ളൂ, ബാക്കിയുള്ള ആളില്ലേ. ഉണ്ട്. അല്ല, ഇനി ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ചോദിച്ചു, ഞാൻ ഇതിന്റെ കുറച്ച് സാധനങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിൽ ഈ കോടതിയിൽ നിന്നൊരു നീതി കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? അങ്ങനെ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ അത് പറയുന്നത് ശരിയല്ല. കാരണം ഞാൻ ആ കോടതിയിൽ ഹാജരായിക്കൊണ്ടിരിക്കുന്ന ആ നിലയിൽ എനിക്ക് ആ കോടതിയിൽ വിശ്വാസം ഇല്ലാത്ത ഒരു കോടതിയിൽ ഞാൻ കയറിന്ന് സംസാരിക്കുന്നതോ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നതോ ശരിയല്ല എന്നുള്ള നില വരില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മള് നമ്മളെ സംബന്ധിച്ച് ഞങ്ങളുടെ പരമാവധി എവിഡൻസ് കളക്ട് ചെയ്തിട്ട് നമ്മള് സാക്ഷികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കോടതിയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. നീതി കിട്ടില്ല എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. അപ്പൊ ഈ അപ്പം ഈ ഈ പൾസർ സുനിയെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും ഒരു സെപ്പറേറ്റ് കേസായി കണ്ടുകൊണ്ട് അയാൾക്ക് ജാമ്യം കൊടുക്കാമണ്ടതില്ലായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് നിങ്ങൾക്കുള്ളത് അല്ലേ? അല്ല, സെപ്പറേറ്റ് കേസ് അല്ല, അതെ, എക്സെപ്ഷൻ 76 ആണെങ്കിലും മർഡർ കേസിലാണെങ്കിലും ഒക്കെ കുറെ ചാർജ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ട്രയൽ ചെയ്താണ്ട് തീരാറായിണ്ടെങ്കിലും ഒക്കെ ജാമ്യം കൺസിഡർ ചെയ്യാറുണ്ടല്ലോ കോടതികള്. പക്ഷെ ഈ കേസിൽ അതിനേക്കാൾ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ അയാൾ പുറത്തിറങ്ങിയാൽ ഉണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് പിന്നെ നമ്മളെ സംബന്ധിച്ച് എല്ലാ കേസുകളിലും സുപ്രീം കോടതി പോയി ഇത് പറയാനായിട്ട് വിക്ടിമിന് വരില്ല. ഇപ്പൊ വിക്ടിം തന്നെ ഈ 8-ാം പ്രതി പല പ്രാവശ്യം സുപ്രീം കോടതി പോയ കേസുകളിൽ നമ്മൾ കക്ഷി ചേർന്ന് പലതും എതിർത്തിണ്ട്. പക്ഷെ നമ്മൾ, നിങ്ങൾക്കറിയാലോ, ഒരു സിറ്റിങ്ങിന് അവിടുത്തെ വക്കീലന്മാർ മേടിക്കുന്നത് 5 ലക്ഷം, 4 ലക്ഷം, 10 ലക്ഷം ഒക്കെയാണ്. ഇത് വിക്ടിമിനെ സംബന്ധിച്ച് അത് കൊടുക്കാൻ പറ്റില്ല. പ്രതികളെ സംബന്ധിച്ച് അവർക്ക് കാശുണ്ട്, ഞാൻ ഇതിന്റെ മെറ്റീരിയൽ വായിച്ചതിൽ നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് പിന്നെ വിക്ടിമിന് തന്നെ എതിരായിട്ടുള്ള ഒരുപാട് നടപടികൾ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ അങ്ങനെ അങ്ങനെ പറയരുത്. അത് അങ്ങേറ്റ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോസിക്യൂഷന്റെ, ഞാൻ എല്ലാ ദിവസവും കോടതിയിലുള്ള ഒരാളാണ് ഈ കേസിൽ. നിങ്ങൾക്കറിയാലോ, നമ്മള് ഇത് വിക്ടിം ലോയർ എന്ന നിലയിൽ നമ്മൾ എല്ലാ ദിവസവും ഞാൻ കോടതിയിലുണ്ട്. അവിടുത്തെ മുഴുവൻ പ്രൊസീജിയറും ഞാൻ കാണുന്നതാണ്. അതിശക്തമായിട്ടാണ് പ്രോസിക്യൂഷൻ നിൽക്കുന്നത് ഇപ്പം. ആ ഇപ്പോ നേരത്തെ ഉള്ളതല്ല, ഇപ്പൊ നേരത്തെ എനിക്കിപ്പൊ ഞാൻ അത് പറയുന്നത് ശരിയല്ല. ഇപ്പോഴത്തെ പ്രോസിക്യൂഷൻ അജയകുമാർ എന്നുള്ളതാണോ? അതെ, ഭയങ്കര സ്ട്രോങ് ആണ്. ഭയങ്കര സ്ട്രോങ് കട്ടൊക്കെ നിൽക്കുന്ന പോലെ തന്നെ നിൽക്കണം. അല്ല, ഞാൻ ചോദിക്കുന്നത്, എന്റെ ചോദ്യം, പ്രോസിക്യൂഷൻ എല്ലാ കാലത്തും സ്ട്രോങ് ആയിരുന്നു എന്ന് നിരീക്ഷിക്കാം. പക്ഷെ ആ നിരീക്ഷിക്കുമ്പോഴും വിക്ടിമിന് പോലും ഈ ഈ കോടതി ജഡ്ജിക്കെതിരായിട്ട് നിലപാട് പലപ്പോഴും എടുക്കേണ്ടി വന്നിട്ടില്ലേ? അതുണ്ടല്ലോ, അതിപ്പോ സുപ്രീം കോടതി വരെ പോയതല്ലേ. ആ, അപ്പൊ ഞാൻ, എന്റെ ചോദ്യം, അങ്ങനെ പോയിട്ടും ഈ വിക്ടിം പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ അനുകൂലമായിട്ടുള്ള ഒരു ഇത് ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. അത് 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 വലിയൊരു ക്ഷീണമായിട്ടുള്ള ഒരു കാര്യമല്ലേ? വേണ്ടത്ര ഒരു നീതി കാര്യങ്ങളിൽ പരിഗണിക്കപ്പെട്ടില്ല എന്നവരെന്തും അവിടെ കിടക്കുന്നുണ്ട്. അത് അതെന്തുകൊണ്ടാണ്? അത് ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഞാൻ മിന്നോട് ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു കൊട്ടേഷൻ ബലാത്സംഗ കേസ്, ഒരു പക്ഷേ നമ്മൾ നിർഭയയുടെ കേസെടുത്തു കഴിഞ്ഞാൽ അതൊരു കൂട്ട ബലാത്സംഗത്തിൽ കൊന്നു എന്നുള്ളത് മാറ്റിക്കഴിഞ്ഞാൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു സ്ത്രീപീഡന കേസ് എന്റെ ഒന്നും ഞാനൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു കേസിൽ വിക്ടിം പോലും തന്നെ ഹരാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജഡ്ജിക്കെതിരെ മേൽക്കോടതികളിൽ പോയിട്ടും ഈ ഒരു മേൽക്കോടതികളിൽ നിന്നും ഒരിക്കൽ പോലും വിക്ടിമിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജുഡീഷ്യറിക്കകത്ത് എന്തോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടെന്നല്ലേ നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും? സ്വാഭാവികമായും വിക്ടിമിന്റെ അഡ്വക്കേറ്റ് എന്ന രീതിയിൽ നീതി കിട്ടിയില്ല എന്നത് സത്യം. അപ്പൊ അങ്ങനെ മേൽക്കോടതിയിൽ നിന്ന് പോലും നീതി കിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടും? അങ്ങനെ രണ്ടായി കാണാൻ സാധ്യത. നമ്മളൊരു ട്രാൻസ്ഫർ പെറ്റീഷനിൽ നമുക്ക് അത് വേണ്ടത്ര നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇനി നടക്കാൻ പോകുന്ന കേസിൽ നമുക്ക് നീതി കിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇപ്പോഴേ കാര്യങ്ങൾ പറയാൻ സാധ്യത എന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങളും ചോദിച്ചോട്ടെ. ഇപ്പൊ ഉദാഹരണത്തിന്,
ഇപ്പം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ 85 ദിവസം ചോദ്യം ചെയ്യുക, വിസ്തരിക്കുക. ഈ 85 ദിവസത്തെ വിസ്താരം എന്നൊക്കെ പറഞ്ഞതിന് എന്ത് യുക്തിയാണ് അതിനകത്തുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അതിനെതിരെ മേൽക്കോടതികളിലൊക്കെ പോകാഞ്ഞത്? പ്രോസിക്യൂഷൻ അതിലെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ക്രോസ് എക്സാമിനേഷൻ എവിഡൻസിൽ അക്യൂസിന്റെ റൈറ്റ് ആണ്. അല്ല അല്ല മിനി, ഞാൻ പറഞ്ഞത് അത് റൈറ്റ് അല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അത് റൈറ്റ് തന്നെയാണ്, പക്ഷെ റൈറ്റ് ആണെന്ന് പറയുമ്പോഴും ഒരു കേസിൽ അത് മെമ്മറി കാർഡുള്ളൊരു കേസ്. അപ്പൊ ഞാനിപ്പം ഞാനിത് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, സാധാരണ ബലാത്സംഗ കേസുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു പീസ് ഓഫ് എവിഡൻസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. ഇത്രയും കൃത്യമായിട്ടുള്ള ഒരു മെമ്മറി കാർഡ് പോലും ഉള്ള ഒരു കേസിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ 85 ദിവസം വിസ്തരിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. എന്താണ് അപ്പൊ അതിനെ അതിനെ അതിനോട് പ്രോസിക്യൂഷന്റെ സമീപനം എന്തായിരുന്നു എന്റെ ചോദ്യം. ഇന്നിപ്പോ സുപ്രീം കോടതി തന്നെ അതിനെ എതിർത്തിട്ടുണ്ട്. സുപ്രീം കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട് ഇതെന്താണ് 85 ദിവസത്തെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ നിങ്ങളൊന്നും അതിനെ എതിർത്തില്ലെന്നുള്ള എന്റെ ചോദ്യം. അതിന്റെ പ്രതി പ്രോസിക്യൂഷൻ പല ദിവസവും ഇത് അനുവദിക്കുന്നത് കോടതിയല്ലേ ഷാജഖാൻ, അല്ലാണ്ട് പ്രോസിക്യൂഷൻ അല്ലല്ലോ. ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ അനുവദിക്കുന്ന കോടതിക്കെതിരെ നിങ്ങൾ പറയണ്ടേ? അല്ല, ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അഡ്രസ്സിൽ ഉണ്ടായിട്ടില്ലല്ലോ. അതൊക്കെ പറയാതിരുന്നതല്ലോ. എന്നാലും ഈ സ്റ്റേജിൽ ഇപ്പൊ ആ കോടതിയിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. അല്ല, എന്ന് പറയാൻ തയ്യാറാവാത്തത് ഇരയുടെ അഭിഭാഷക ആയതുകൊണ്ട് മാത്രമാണെന്ന് പറയേണ്ടി വരില്ലേ? ഇരയുടെ അഭിഭാഷകയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഇരയുടെ അഭിഭാഷകയെ സംബന്ധിച്ചിടത്തോളം നീതി കിട്ടില്ല എന്ന് പറഞ്ഞാൽ പോയി. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ എങ്കിലും ആ കോടതി നിന്ന് ഒരുപാട് തവണ ഇരയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയല്ലേ? അതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ പൾസർ സുനിക്ക് ജാമ്യം കൊടുത്തതിനെ വളരെ ആശങ്കയോടുകൂടിയാണ് ഇരയുടെ അഭിഭാഷകൻ എന്നുള്ളതിൽ ടി വി മിനെ കാണുന്നത് അല്ലേ? ശരി ശരി, നന്ദി.